Good morning. ഞാനിവിടുത്തെ പ്രിൻസിപ്പളാണെന്ന് വെച്ച് ആരും ബഹുമാനിക്കൊന്നും അവിടെ ഇരുന്നു ഇരിക്ക അപ്പോഴേക്കും ഇരുന്നു സ്റ്റാൻഡപ്പ് ചെറിയൊരു പരിപാടിയുണ്ട് നിങ്ങൾ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ചെയ്തു ഞാനിവിടെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ എടാ നാഗപ്പ ആരാണ് എന്നെ കൊണ്ട് ജയിച്ചേ എന്നോട് പൊറുക്കണം സാറേ ആലോചിച്ചിട്ട് ചെറുക്കന്മാർ എന്നെ കൊണ്ട് ജയിച്ചതാ എന്തൊരു തോന്നിയവാസമാണ് എന്നെ തേജോവധം ചെയ്യാനുള്ള അവമാന ശ്രമമാണ് നമ്മൾ തോറ്റു കൊടുക്കരുത് കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് ആരും ഒന്നും ഇണ്ടാത്ത എന്താണ് നിങ്ങളെ വീറും വാശി എവിടെ ഈ കോളേജ് വേണ്ടി പാരം ചോദിക്കാൻ ഈ കോളേജിന്റെ മാനം കക്കാൻ ഒരു ഐഡിയ തന്നെ ഇവിടെ ആരുമില്ലേ ഒരാളുണ്ട് ആര് നീയോ പുതിയ സ്റ്റുഡന്റാ അയ്യേ പുതിയ സ്റ്റുഡന്റ് ശരിയാവില്ല ഇത് അവളുടെ നാലാമത്തെ കോളേജാണ് സർ നാലിടത്ത് അലമുണ്ടാക്കി വന്നതാ അങ്ങനെ ഒരു അഡ്മിഷൻ ഞാൻ ഓർക്കുന്നില്ലല്ലോ അവളുടെ പേരെന്താ ശ്രീ എന്റെ ക്ലാസ്സില് പെമ്പിള്ളേരെ ഉന്നം വെച്ച് തേറി പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു ആദ്യത്തെ കോളേജില് ഒരു ദിവസം എന്തോ വഷളത്തരം പറഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് ചെന്ന് മർമ്മം നോക്കി ഒരു ചവിട്ട് വെച്ചു കൊടുത്തു അങ്ങനെ ആ കോളേജ് വിട്ടു ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫ് റൂമിൽ വിളിച്ചു വരുത്തി കിന്നാരം പറയുന്ന ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കോളേജില് ഇന്റേണൽസ് അങ്ങേരുടെ കയ്യിലായതുകൊണ്ട് ഞാനും കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞ് ഒതുങ്ങി നിന്നു എത്രയാന്ന് വെച്ചാ സഹിക്കുക അല്ലേ ഒരു ദിവസം നാട്ടു റോഡി വെച്ച് ചെറിയൊരു ചെറുപ്പ് മാല അണിയിച്ചു അതോടെ അവിടവും വിട്ടു മൂന്നാമത്തെ കോളേജില് സ്ഥിരമായിട്ട് എന്നെ കമന്റ് അടിക്കുന്ന ഒരുത്തനും ഉണ്ടായിരുന്നു കേട്ടോ ആണത്ത് ഒട്ടുമില്ലാത്തൊരു കോന്ത കോണാപ്പൻ ഒരു ദിവസം ഞാൻ അവന്റെ ബൈക്കിന്റെ പുക കൂടല് ഒരു നാരങ്ങ തിരികെ വെച്ചു പാപം നടു ഒടിഞ്ഞ ആശുപത്രിയിലായി അങ്ങനെ മൂന്നാമത്തെ കോളേജും വിട്ടു അത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു നിന്നെ പോലെ ആണത്വമുള്ള ഒരു പെൺകുട്ടിയാണ് ഇന്ന് ഈ കോളേജിന് ആവശ്യം എല്ലാ പെൺകുട്ടികൾക്കും കുറച്ച് ആണത്വം ഇക്കാലത്ത് ആവശ്യമാണ് സർ സാറിനെ വിളിച്ചത് ഇന്ന് ഈ കോളേജിൽ സംഭവിച്ചതിന് പ്രതികാരമായിട്ട് സ്ത്രീക്ക് എന്ത് ചെയ്യാൻ കഴിയും വഴിയുണ്ട് സർ പക്ഷേ കുറച്ച് ചെലവുണ്ട് ക്യാഷ് ഈസ് നോട്ട് എ പ്രോബ്ലം ഡാടാടാ നിക്കടാ അവിടെ പേരെന്താടാ ദിനേശ് വീടി നീ വലിക്കോ ഇല്ല കുടിക്കോ ഇല്ല കൊച്ചു പുസ്തകം വായിക്കോ അതെന്താ എടാ ഈ വക ദുശീലങ്ങളൊന്നും ഇല്ലാത്ത നീയൊക്കെ ഈ കോളേജിന് ഒരു അപമാനാണല്ലോടാ ഊരാ ഷർട്ട് ഷർട്ട് വരടാ ഇന്ന് മുതൽ നിന്റെ പേര് ദിനേശ് ഷർട്ടൂരാൻ പേരെന്താ ദിനേശ് ഷർട്ടൂരാൻ മോർണിംഗ് സിറ്റ് ഡൗൺ വെൽക്കം ടു കിങ് അലേഷ്യസ് കോളേജ് ഇന്ന് നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ജീവിതത്തിലെ മറ്റെല്ലാ ഫസ്റ്റ് ഡേകളും പോലെ പ്രധാനപ്പെട്ട ഒരു ദിവസം പുതിയൊരു ലോകം പുതിയ സുഹൃത്തുക്കൾ പുതിയ അറിവുകൾ അങ്ങനെ പുതിയതെന്തിനേയും സ്വന്തമാക്കുക എന്നതാണ് വിദ്യാഭ്യാസം കൊണ്ട് ലക്ഷ്യമാക്കുന്നത് നമുക്ക് ഉപകരിക്കാത്ത എല്ലാത്തിനെയും നമ്മൾ തള്ളിക്കളയണം അതുവഴി നിങ്ങൾ സ്വയം കണ്ടെത്തും നിങ്ങൾ ആരാണെന്ന് ആരോട് കടപ്പെട്ടിരിക്കുന്നുവെന്ന് ആരെയാണ് ആശ്രയിക്കേണ്ടതെന്നൊക്കെ അപ്പുറത്തെ കോളേജിൽ ഒരു പെണ്ണ അയച്ചത് ആര് പേര് ശ്രീ ശ്രീയോ
അതേത് സ്ത്രീ? നമ്മുടെ കോളേജിന്റെ പ്രശസ്തി ഉയർത്തുവാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ ഏറ്റവും നല്ല കോളേജുകളിൽ ഒന്നായി നമ്മളെ തിരഞ്ഞെടുക്കുവാൻ ഡൽഹിയിലെ നാഡ് കൗൺസിലെ വിദഗ്ധന്മാർ മറ്റന്നാൾ നമ്മുടെ കോളേജിൽ എത്തുന്നതാണ്. അവർ കഴിഞ്ഞാൽ ക്യൂൻ ആഗ്നിയസ് കോളേജ് ഒരു ഫൈവ് സ്റ്റാർ കോളേജായി മാറും. നമ്മുടെ സ്റ്റാറ്റസും കൂടും. ഫീസ് കൂടുമോ സർ? നിങ്ങളുടെ നല്ല പെരുമാറ്റം കൊണ്ട് നിങ്ങൾ അവരെ മയക്കണം. നോർത്ത് ഇന്ത്യൻസ് ആണ്. നമ്മുടെ കൾച്ചറും ആതിഥ്യ മര്യാദയും അവർ മനസ്സിലാക്കി കൊടുക്കണം. ഡ്രസ്സസ് എല്ലാം സെറ്റ് മോൾസ് മതിയോ സർ? മതി മതി. പിന്നെ ഒരു കാര്യം, അവരുടെ സന്ദർശന വിവരം പരമരഹസ്യമായിരിക്കണം. തൊട്ടടുത്തുള്ള നമ്മുടെ ശത്രുക്കൾ ഇതറിയാനേ പാടില്ല. ബി കെയർഫുൾ. ബി എക്സ്ട്രാ കെയർഫുൾ. നിങ്ങളുടെ നീക്കങ്ങൾ പരമരഹസ്യമായിരിക്കണം. നമ്മൾ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെന്ന് അവരറിയാനേ പാടില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അവര് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല. മാഡം ധൈര്യമായിട്ടിരിക്കൂ. നിങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കുട്ടികളെ. പക്ഷേ ഒന്നും ഓവർ ആവരുത്. നിങ്ങൾക്ക് എന്റെ എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. ഓ, ഇതൊക്കെ എല്ലാം സാധനമാ മക്കളെ. ഇതൊക്കെ ഒരുപാട് വിലയായി കാണും അല്ലേ? ഇത്രയും വലിയ വില കൂടിയ മദ്യം കുടിക്കാത്ത നാഗപ്പനല്ല അല്ലെ? നാഗപ്പൻ ഇത്രയും വലിയ വില കൂടിയ മദ്യം മേടിച്ചാൽ നിങ്ങളല്ല. ആ എല്ലാം എല്ലാം മുജ്ജന്മ സുഹൃതം. നിങ്ങളൊക്കെ എൻ്റെ ആരാര്യന്മാരെ. നിങ്ങൾ എന്തിനാ എന്നെ ഇത്ര സ്നേഹിക്കുന്നത്? നാഗപ്പന് ഞങ്ങളോട് ശരിക്കും സ്നേഹമുണ്ടോ? നാഗപ്പന് നിങ്ങൾക്ക് വരാൻ സ്നേഹം മാത്രം. പക്ഷെ മദ്യം വാങ്ങിത്തരാൻ പറയുന്നത് കൈ കാശ്. സ്നേഹം കൊടുത്താ മദ്യം കിട്ടില്ല ചേട്ടാ. ഞങ്ങൾക്ക് ചേട്ടന്റെ സ്നേഹം മാത്രം മതി. ഈ ഗ്ലാസ് എന്ന് പറഞ്ഞു നാഗപ്പൻ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂ. മദ്യത്തിനും മദുരാശിക്കും വേണ്ടി ഞാൻ എന്തും ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എനിക്കൊരു ഉപകാരം ചെയ്തിരുന്നു. ആ ഗ്ലാസ് എന്ന് പറഞ്ഞു ചേട്ടാ. ഇനി പറ ചേട്ടൻ ആ പെമ്പിള്ളേരെ കോളേജിൽ പോയിട്ട് ഒരു സ്ട്രീക്ക് നടത്താം. ഇനി ഏത് ദിവസം അവർ വരാം? ആലപ്പുഴയൊക്കെ റെഡിയാണല്ലോ അല്ലേ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച ചേട്ടൻ ടെൻഷൻ ആവാ. പിന്നെ എന്റെ കുടുംബം നോക്കിക്കോളാം. അതെ, അടിയിലൊന്നും ഇല്ലല്ലോ. അടിയില്ലോ ഷട്ടി. അതൊരിക്കലും. ആ ചേട്ടാ ചേട്ടാ, ടൈമിങ് തെറ്റരുത്. ടൈമിങ് ആണ് എല്ലാം. ഓക്കേ. ഹലോ ഹലോ, അവരെവിടെ എത്തി? ആ ഹലോ, അവർ ഏത് ദിവസം എത്തും? എല്ലാം റെഡിയല്ലേ? കഴിഞ്ഞു. എന്നാലും ഇത് വളരെ ചീപ്പായി പോയി. ഇതിലും ചീപ്പായി നമുക്ക് തിരിച്ചു കൊടുക്കാം സർ. എങ്ങനെ? ഓ, അത്രയ്ക്ക് വേണോ? അത്രയല്ലേ ഉള്ളൂ. അയ്യോ, പീഡനം പീഡനം.
എന്താ മോളെ അവൻ എന്താ ചെയ്തത്? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ ഓക്കെ എവരിതിങ് ഓക്കെ ഓക്കെ 1 2 3 കിങ് അലോഷ്യസിലെ വിദ്യാർത്ഥികൾ സ്ത്രീ പീഡനത്തിന് ലോക്കപ്പിൽ. അങ്ങോട്ട് മാറിക്കടാ, നിക്കടാ. എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല. ഇത്രക്കല്ലേ ഉണ്ടായുള്ളൂ, ഈവ്ടീസിംഗ് ആണ് കേസ്. അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥം സാർ? കോപ്പ് കിടിച്ച് സൂപ്പാക്കി ഞാൻ പെമ്പിള്ളേരെ വായി നോക്കി നടക്കാല. നിങ്ങൾ നിഷ്കളങ്കരാണെന്ന് എനിക്കറിയാം കുട്ടികളെ, പക്ഷേ മുള്ളു വന്ന ഇലയിൽ വീണാലും ഇല വന്ന മുള്ളിൽ വീണാലും ചീത്തപ്പേര് നഷ്ടങ്ങളും എന്നും മുള്ളിന് തന്നെയായിരിക്കും. ഞങ്ങൾ കാരണം കോളേജിന് ചീത്തപ്പേരേ? അതെ മാഡം, ഞങ്ങൾക്ക് ടി സി എന്ന് കോളേജിന്റെ മാനം കാത്തുള്ളൂ. വികാരത്തിന് അടിമപ്പെടരുത് കുട്ടികളെ, വികാരം നമ്മെ വഴിയാധാരമാക്കും. ഇന്ന് നിങ്ങൾക്ക് വേണ്ടത് വികാരമല്ല, പ്രതികാരമാണ്. ആ നീചകളുടെ അഹങ്കാരം നിങ്ങൾ പിച്ചി ചീന്തി ഇല്ലാതാക്കണം. ഇപ്പൊ പോയി പിച്ചി ചീന്തട്ടെ മാഡം? അടങ്ങ്, അമിതാവേശം വേണ്ട. ഒത്ത അവസരം വരട്ടെ, വരും, വരാതിരിക്കില്ല.